ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇർഷാദ് കൊട്ടപ്രവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാനേജ്മെൻറ്റ് സീറ്റുകളെ കുറിച്ചാണ്. ബി എഡിൻ്റെ അപേക്ഷയൊക്കെ വിളിച്ചിരിക്കുന്ന സമയമാണല്ലോ. ബി എഡ് കോഴ്സുകളിലേക്ക് മാനേജ്മെൻറ്റ് സീറ്റുകൾ എങ്ങനെയാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ഒരുപാട് ക്ലാരിഫിക്കേഷനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ തീർക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് ഈ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അപേക്ഷിക്കുക എന്നുള്ളത്. ചില വിദ്യാർത്ഥികളുടെ ഈ ധാരണ, ഈ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റ് ശരിയാക്കി വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ വരുന്ന സമയത്ത് അതിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല, ഞാൻ മാനേജ്മെൻറ് കോളേജുകളിൽ സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് അപേക്ഷിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചും, എവിടെയെങ്കിലുമൊക്കെ അപേക്ഷിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖകൾ വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് സീറ്റുകൾ കിട്ടുമെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റുകളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ്, വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സർവകലാശാലകളുടെയും ഡിഗ്രി, പി ജി, അതുപോലെ തന്നെ ബി എഡ് മറ്റ് കോഴ്സുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ് എൻ്റെ ഈ ചാനൽ. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലും ഞാൻ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമുക്കറിയാം, മാനേജ്മെൻറ്റ് കോളേജുകൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റുകൾ എന്ന് പറഞ്ഞാൽ, മാനേജ്മെൻറ്റ് കോളേജുകൾ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റുകളുടെയോ ഏതെങ്കിലും ട്രസ്റ്റിൻ്റെയോ കീഴിൽ അവർ ആരംഭിച്ചിട്ടുള്ള കോളേജുകളാണ്. ആ കോളേജുകളിലെ ഒരു നിശ്ചിത ശതമാനം സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടത്താനുള്ള അധികാരം ആ മാനേജ്മെൻറ്റുകൾക്കോ അല്ലെങ്കിൽ ആ ട്രസ്റ്റിനോ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ അഡ്മിഷൻ നടക്കുന്ന അല്ലെങ്കിൽ മാനേജ്മെൻറ്റുകൾ നേരിട്ട് അഡ്മിഷൻ നടത്തുന്ന അല്ലെങ്കിൽ ട്രസ്റ്റുകൾ നേരിട്ട് അഡ്മിഷൻ നടത്തുന്ന സീറ്റുകളിലേക്കുള്ള സീറ്റുകളാണ് ഈ മാനേജ്മെൻറ്റ് സീറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സീറ്റുകൾ കിട്ടാൻ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ടത് ആ മാനേജ്മെൻറ്റുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാനേജ്മെൻറ്റുകളാണ് ആ സീറ്റുകൾ വിതരണം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റുകൾക്കാണ് ആ സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ നടത്താൻ അധികാരം എന്നുള്ളത് കൊണ്ട് തന്നെ, മാനേജ്മെൻറ്റുകൾ വഴി നേരിട്ട് പോയി കാര്യങ്ങൾ, സീറ്റുകൾ നമ്മൾ ഉറപ്പിക്കുകയാണ് ഈ മാനേജ്മെൻറ് കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ എന്നിരുന്നാലും യൂണിവേഴ്സിറ്റി അപേക്ഷ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ നിർബന്ധമായും നടത്തിയിരിക്കണം. യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഏത് പ്രോഗ്രാമുകൾക്കാണെങ്കിലും ഏത് തരത്തിലുള്ള സീറ്റുകൾക്കാണെന്നുണ്ടെങ്കിലും ഏത് തരത്തിലുള്ള റിസർവേഷനുകളിൽ പഠിക്കാനാണെന്നുണ്ടെങ്കിലും നമ്മൾ ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ, ഒരു സ്റ്റുഡൻറ്റ് ഐ ഡി നമ്മൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ മാനേജ്മെൻറ്റ് കോളേജുകളിൽ സീറ്റ് പറഞ്ഞു വെച്ചിട്ടുള്ളവരുണ്ടെങ്കിലും കൂടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ രജിസ്ട്രേഷൻ നടത്തൽ നിർബന്ധമാണ്. രജിസ്ട്രേഷൻ ക്യാപ് ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നേ പറഞ്ഞു വെച്ച പ്രകാരം മാനേജ്മെൻറ്റുകളുമായി നമ്മൾ പറഞ്ഞു വെച്ച സീറ്റുകൾ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതിന് പിന്നെ യൂണിവേഴ്സിറ്റിയുമായുള്ള അലോട്ട്മെൻറ്റുകൾ കാത്തിരിക്കേണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അലോട്ട്മെൻറ്റുകൾ വെയിറ്റ് ചെയ്യേണ്ടതോ ഒന്നുമില്ല. നമുക്ക് നേരിട്ട് ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സീറ്റിൽ പോയി അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. പിന്നെ വിദ്യാർത്ഥികളിൽ ചില ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷനാണ് ഈ മാനേജ്മെൻറ്റ് സീറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും അപേക്ഷിക്കണോ എന്നുള്ളത്. നമ്മൾ മാനേജ്മെൻറ്റ് സീറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അപേക്ഷ വിളിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയും ടിക്ക് ചെയ്യാനൊന്നുമില്ല. യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ നമ്മൾ കൊടുക്കുക. ഈ മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാനേജ്മെൻറ്റുകളുമായിട്ട്, ഓരോ കോളേജിൻ്റെ മാനേജ്മെൻറ്റുകളുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ അടുത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ നമുക്ക് സീറ്റുകൾ അവിടെ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണ് വേണ്ടത്. അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെവിടെയെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷയിൽ നമ്മളെവിടെയെങ്കിലും ടിക്ക് ചെയ്താലൊന്നും നമുക്ക് മാനേജ്മെൻറ്റ് സീറ്റുകൾ കിട്ടില്ല. അങ്ങനെ നമുക്ക് ടിക്ക് ചെയ്യാനുള്ളത് കമ്മ്യൂണിറ്റി കോട്ടയാണ്. കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് നമുക്കറിയാം, ഞാനിതിൻ്റെ മുമ്പ് വിശദമായിട്ട് കമ്മ്യൂണിറ്റി കോട്ട എന്താണെന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് നമുക്കിപ്പോൾ ബി എഡിനാണെങ്കിൽ 15 കോളേജുകൾ കൂടാതെ ഒരു കോളേജ് കമ്മ്യൂണിറ്റി കോട്ട കോളേജായിട്ട് കൂടി തിരഞ്ഞെടുക്കാം. അത്തരത്തിൽ കമ്മ്യൂണിറ്റി കോട്ട കോളേജുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഏത് കോളേജാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മൾ അർഹരാണെങ്കിൽ നമ്മളെ കൂടി പരിഗണിക്കും. ഇത്രയാണ് മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളോടൊന്ന് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് അപേക്ഷിച്ചു എന്ന് കരുതിയിട്ടോ, മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി അപേക്ഷ നടത്താതിരുന്നാലോ നമുക്ക് ഈ സീറ്റുകൾ കിട്ടില്ല. അത് കൃത്യമായിട്ട് നമ്മൾ ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ നടത്തി മാനേജ്മെൻറ്റുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു സീറ്റ് ഉറപ്പ് വരുത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് മാനേജ്മെൻറ്റ് സീറ്റുകൾ ലഭിക്കുകയുള്ളൂ. അത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അപ്പോൾ ഓരോ കോളേജിലും മാനേജ്മെൻറ്റ് കോളേജിലും നിശ്ചിത ശതമാനം സീറ്റ് മെറിറ്റ് അടിസ്ഥാനത്തിലും ബാക്കി വരുന്ന സീറ്റുകൾ മാനേജ്മെൻറ്റ് സീറ്റുകളായിട്ടാണ് ഉണ്ടാവുക. അതാണ് ഈ മാനേജ്മെൻറ്റ് സീറ്റുകളെക്കുറിച്ചൊന്ന് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.